Hi friends, welcome back to our channel. In the Namal Nokund, the fourth standard in the Malayalam class, not a number the Chula Pravatanangalo, in the class led the Pradana Bangulaman. Okay, go to Gare Namkudoka. In the Namkupudi, you need to lay, merely them. Alay, okay. Then T. Ubay the Debidavangal and the Kavidile, Variglano, the Tarin Algitla, the Kutagar and the Kavida Vaisinoko, and with the Vaisinokiala Kutagar in a till Pandi Doga. Okay, Pungum Mohan Samskar Pudu Malarugal Vidium Malanatil Tunjan Tanude Pangili Padum Kunjan Tanude Nartegiadum Sanjida Remini Yadakaliadum Ninchu Kulirtidu Milanir Chudum Pache Pandeli Lanayan Tingugal Madi Vilicum Malanatil. That a good guy the Parana the Adi good girl is Trangoko in the decade. Ah, on the autumn Dulanale. Adapole, Tayup. Nenana orang kau titel ada, ah tali orang, elu taniu maki ada, lek utgari, okay. Enam utgari kavidil paran, ni titel ada, edan nadi ne kurusan kavidil paran ni titel ada, adi Malanad, adi Malayala nadi, adi edan, ah, nama kita Kerala mele. Okay, then utgari, ah, ane Tunjan, ah, nama kari am Tunjat, Ramanujan, edan Tunjan, kili part prestan tinju ubatnya ada, adu boleh Malayala bahasa ini pidawa ne kari perenna, ah, Tunjat, Ramanujan, edan Tunjan. നോക്കൂ ആരുടെ നർത്തകിയാണ് ആടുന്നത് ആരുടെ നർത്തകിയാണ് അന്ന് വായിച്ചു നോക്കൂ കൂട്ടുകാരെ കവിത അതെ കുഞ്ചൻ നമ്പ്യാറിലെ വരികൾ നോക്കൂ കുഞ്ചൻ തന്നെ നർത്തകിയാടും എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ഓക്കേ ഓക്കേ ഇതിന് ഒരു ചോദ്യം നോക്കൂ മലയാള നാടിനെ മനോഹരമാക്കുന്ന എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ കവിതയിൽ വർണ്ണിക്കുന്നത് എന്തെല്ലാമാണ് ആദ്യ വരിയിൽ പറയുന്നുണ്ട് ആ വ്യത്യസ്ത സംസ്കാരങ്ങൾ ഇടകലർന്ന നാട് പിന്നെ എന്തൊക്കെയാണ് എഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരും ജീവിച്ച നാട് പിന്നെയോ അതെ തുള്ളൽ കലയ്ക്കും ജന്മം നൽകിയ നാട് അതുപോലെ എഴുത്തച്ഛൻ്റെ പൈങ്കിളി പാടുന്ന നാട് പിന്നെയോ ആ ഇളനീരിൻ്റെ നാട് അതുപോലെ തെങ്ങുകൾ കൊണ്ട് പച്ച പന്തലിട്ട നാട് ഇതൊക്കെയല്ലേ കൂട്ടുകാരെ മലയാള നാടിനെ മനോഹരമാക്കുന്ന പ്രത്യേകതകളായി കവിതയിൽ വർണ്ണിച്ചിട്ടുള്ളത് ഓക്കേ ഓക്കേ ദെൻ നെക്സ്റ്റ് നോക്കൂ കൂട്ടുകാരെ ഈ ആധുനിക കവിത്രയങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ് അതെ കുമാരനാശാൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വള്ളത്തോൾ നാരായണ മേനോൻ അല്ലേ ഓക്കേ ദെൻ ഈ ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായ വള്ളത്തോളിൻ്റെ മലയാള നാടിനെ മനോഹാരിത വർണ്ണിക്കുന്ന ഒരു കവിതയാണ് കൂട്ടുകാരി ഇനി നമുക്ക് പഠിക്കാനുള്ളത് മലയാളം നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കൂട്ടുകാർ ഈണത്തിൽ പാടി നോക്കുക ഓക്കേ മാണ്ടിയെന്ന് വിളങ്ങുന്നു മലയാളം മനോഹരം മഹാഭാരത ഭൂമിൻ്റെ മണിത്തങ്ക ചിലങ്കയായി എന്നാണ് കൂട്ടുകാരി വരികളിൽ പറയുന്നത് അതെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന മലയാള നാട് ആ ഭാരതദേശത്തിൻ്റെ മനോഹരമായ ചിലങ്ക പോലെ ശോഭിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇതിനടുത്ത വരികൾ നോക്കൂ മേഘങ്ങളാൽ ഉടുപ്പിട്ട മല കുന്നുകൾ മേടുകൾ ആന മാൻ പന്നിപ്പുലികൾ പോത്തും മേളിച്ച കാടുകൾ തെളിഞ്ഞോളങ്ങൾ തൻ മൂളിപ്പാട്ടുമായ പോകുമാറുകൾ ആമ്പലും നെയ്തൽ തണ്ടാറും ഇടതങ്ങിയ പൊയ്കകൾ വിചിത്ര പക്ഷി ചിറകിൻ മഴവില്ലാർന്ന ശാഖികൾ കൂട്ടുകാരി വരികൾ പറയുന്നത് അതെ മേഘങ്ങളാൽ ഉടുപ്പിട്ട് അതായത് മേഘങ്ങൾ കൊണ്ട് ഉടുപ്പിട്ടിരിക്കുകയാണ് ആ മലകൾ കുന്നുകൾ മേടുകൾ ആന മാൻ പന്നി പുലി പോത്ത് തുടങ്ങിയ വിഹരിക്കുന്ന കാടുകളും അതുപോലെ തെളിഞ്ഞ ഓളങ്ങളുടെ മൂളിപ്പാട്ടുമായി പോകുന്ന ആറുകളും നെയ്യാമ്പലും താമരയും ഇടതിങ്ങിയ പൊയ്കകളുമെല്ലാം നമ്മുടെ നാട്ടിൽ ഉണ്ട് അല്ലേ കാര്യങ്ങൾ നോക്കൂ വിചിത്ര പക്ഷിച്ചിറകിൻ മഴവില്ലാർന്ന ശാഖികൾ അതായത് നാനാവർണ്ണത്തിലുള്ള പക്ഷികൾ ചേക്കേറുന്ന വൃക്ഷങ്ങളും ധാരാളം ഇവിടെയുണ്ട് ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കൂ ാവും പുളിയും മാവും വാഴയും വായിച്ച തോപ്പുകൾ അശോകം ചമ്പകം പിച്ചി മുല്ലയും ചേർന്ന വാടികൾ അതായത് പുലാവ് എന്ന് പറയുന്നത് അതെ പ്ലാവ് പുളി അതുപോലെ മാവ് വാഴ തുടങ്ങിയ നിറഞ്ഞ തോപ്പുകൾ വായിച്ച തോപ്പുകൾ എന്ന് പറഞ്ഞാൽ ആ ധാരാളം അതായത് ഒരുപാട് പ്ലാവും പുളിയും മാവും വാഴയുമുള്ള തോപ്പുകൾ അതുപോലെ അശോകവും ചെമ്പകവും പിച്ചിയും മുല്ലയും ചേർന്ന പൂന്തോട്ടമുള്ള അതുപോലെ എന്താണ് ആ നനവുള്ള
പാടങ്ങളും. നോക്കൂ, മുല്ലയും ചേർന്ന വാടികൾ, പശിമപ്പെട്ട പാടങ്ങൾ, നനവുള്ള ആ പാടങ്ങളും. പശുമേയും പറമ്പുകൾ, നാനാ പ്രകൃതി സൗന്ദര്യ പ്രദർശന മണിക്കളം, കലോല്ലസത്തളം വെൽവു കേരളം പൂരി മംഗളം. എന്താണ് പറയുന്നത്? ആ പറമ്പുകളെല്ലാം, പശുമേയുന്ന ഈ പറമ്പുകളെല്ലാം ആ മലയാള നാടിൻ്റെ പ്രകൃതി സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. പശുമേയും പറമ്പുകൾ, നാനാ പ്രകൃതി സൗന്ദര്യ ആ പ്രദർശന മണിക്കളം. അടുത്ത വരികളിൽ എന്താണ് പറയുന്നത്? ആ കലാസൗന്ദര്യത്തിൻ്റെയും തളമായ കേരളത്തിന് ആ മംഗളം ഭവിക്കട്ടെ. ഓക്കെ കൂട്ടുകാരെ, എന്താണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. അതേ, മലയാള നാടിൻ്റെ മനോഹാരിതയെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുകയാണല്ലേ. മലയാള നാടെന്ന് പറയുന്നത് അതേ നമ്മുടെ കേരളം. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചും മനോഹാരിതയെക്കുറിച്ചൊക്കെ ഭംഗിയായി വിവരിക്കുന്ന വർണ്ണിക്കുന്ന ഒരു കവിതയാണിത്. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ നോക്കിയാലോ. ആദ്യ പ്രവർത്തനം എന്താണ്? ആ കവിതയിലെ പുതിയ പദങ്ങളും അവയ്ക്കു പകരം പദങ്ങളും കണ്ടെത്തുക. ഓക്കെ, നമുക്ക് എഴുതാമല്ലേ. ആറ്, എന്താണ് അർത്ഥം? അതെ, പുഴ. ദെൻ ഓളം, ചെറിയ തിര. ദെൻ കല്ലോലം, വലിയ തിര. തണ്ടാൻ, അതെ താമരപ്പൂവ്. തോപ്പ്, വൃക്ഷങ്ങൾ ധാരാളമുള്ള പുരയിടം. നെയ്തൽ, നെയ്യാമ്പൽ. പശിമപ്പെട്ട, നനവുള്ള. പൊയ്ക, ചെറുജലാശയം. ഭൂവ്, ഭൂമി. ദെൻ മനോരമം, ഭംഗിയുള്ളത്, അതായത് മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത്. മാൺപ്, അഴക്. മാൺപി എന്ന മാൺപ് പ്ലസ് എന്ന, അതായത് അഴകുള്ള. മേട്, മലമുകൾ, ഉയർന്ന സ്ഥലം. മേളിച്ച, കൂടിച്ചേർന്ന. വാടി, തോട്ടം. വായ്പ, വർദ്ധിച്ച. വിചിത്രം, പല നിറം. മനോഹരം, അത്ഭുതകരം. ദെൻ ശാഖി, വൃക്ഷം, അതായത് ശാഖകളുള്ളത്. ദെൻ വെൽവു, ജയിക്കുന്നു. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ആ ഈ പദങ്ങളും അവയുടെ അർത്ഥവും നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കിയാലോ. അടുത്ത പ്രവർത്തനം കവിതയ്ക്ക് വ്യത്യസ്ത ഈണങ്ങൾ കണ്ടെത്തുക എന്നതാണ്. കൂട്ടുകാർ തന്നെ ചെയ്യുമല്ലോ, ആ വ്യത്യസ്ത ഈണങ്ങളിൽ പാടി നോക്കുക. ഓക്കെ, ദെൻ നോക്കൂ, അടുത്ത പ്രവർത്തനം എന്താണ്? ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണല്ലേ. നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം. ആദ്യ ചോദ്യം നോക്കൂ. മേഘങ്ങളാൽ ഉടുപ്പിട്ടിരിക്കുന്നത് ആരെല്ലാമാണ്? ആരെല്ലാമാണ് കൂട്ടുകാരെ? അതെ, മല, കുന്നുകൾ, മേടുകൾ എന്നിവയെല്ലാമാണ് മേഘങ്ങളാൽ ഉടുപ്പിട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യമോ, ആറുകൾ പോകുന്നത് എങ്ങനെയെന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്? എങ്ങനെയാണ്? ആ തെളിഞ്ഞ ഓളങ്ങളുടെ മൂളിപ്പാട്ടുമായാണ് ആറുകൾ പോകുന്നതെന്നാണ് കവി പറയുന്നത്. ഓക്കെ, ഇതിന് അടുത്ത ചോദ്യം നോക്കൂ. തോപ്പിലെ ഏതെല്ലാം വൃക്ഷങ്ങളെക്കുറിച്ചാണ് കവിതയിൽ സൂചിപ്പിക്കുന്നത്? ഏതെല്ലാം വൃക്ഷങ്ങളെക്കുറിച്ചാണ്? അതെ, പ്ലാവ്, പുളി, മാവ്, വാഴ എന്നീ വൃക്ഷങ്ങളെക്കുറിച്ചാണ് കവിതയിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെടുത്ത പ്രധാന ഭാഗങ്ങളും ഇന്നത്തെ ക്ലാസ്സിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻറ്റുകൾ നോക്കാം. ഓക്കെ, ഫസ്റ്റ് കമൻറ്റ്, ഹായ് ടീച്ചർ, ഐ ആം അനശ്വര. ടീച്ചറുടെ ക്ലാസ് കണ്ടാണ് ഞാൻ സ്കൂളിലെ വർക്ക് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ എന്നെ സ്കൂൾ ടീച്ചർ ഗുഡ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഈ ടീച്ചറിനോട് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ടീച്ചർ, ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു എന്നാ കമൻറ്റ് അയച്ചതിനും ഒരുപാട് നന്ദി. ഓക്കെ, ദെൻ ഷാജഹാൻ, സൂപ്പർ ക്ലാസ് ടീച്ചർ, താങ്ക്സ് ഡിയർ. ഓക്കെ, ദെൻ മഹാലക്ഷ്മി, സൂപ്പർ, താങ്ക് യു. ദെൻ മുഹമ്മദ് ജാവദ്, സൂപ്പർ. ദെൻ എസ് ആർ വ്ളോഗ്, സൂപ്പർ. ദെൻ വൈശാഖ്, വെരി യൂസ്ഫുൾ ക്ലാസ്, നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നൊരു കൂട്ടുകാരിയാണ്. ദെൻ രാജേഷ് ടി പി, നല്ല ക്ലാസ്, നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നൊരു കൂട്ടുകാരിയാണിത്. ദെൻ വിദ്യ പി, ഗുഡ് ക്ലാസ്, താങ്ക്സ്. ദെൻ ഇസ്മു, സൂപ്പർ ക്ലാസ് ടീച്ചർ. ദെൻ നോബി, സൂപ്പർ ക്ലാസ് ടീച്ചർ. ദെൻ റസാ, സൂപ്പർ ക്ലാസ്. ദെൻ റെദീർ, സൂപ്പർ ക്ലാസ്. ദെൻ സിജില വിഷ്വൻ, അവന്തിക സി ക്ലാസ് കണ്ടാണ് ഞാൻ എന്നും വർക്ക് എഴുതാറുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ദെൻ ലുബബ, സൂപ്പർ ടീച്ചർ. ദെൻ ഷിനാസ് ബ്ലോക്ക്, സൂപ്പർ. ദെൻ ശ്രീജ സുധീഷ് ടീച്ചർ, എന്നും ഞാൻ ടീച്ചറുടെ ക്ലാസ് കാണാറെന്ന് പറഞ്ഞിട്ടുണ്ട്.
കെ ദെൻ അനിതാകുമാരി ഹാർട്ട് ടീച്ചർ എനിക്ക് ടീച്ചറുടെ വർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് താങ്ക് യു ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് സ്ഥിരമായിട്ട് കമൻ്റ് അയക്കുന്ന ഒരു കൂട്ടുകാരിയാണിത് ദെൻ സുമി ഗുഡ് ക്ലാസ് ദെൻ റുബീന സൂപ്പർ ദെൻ അമൽദേവ് ടീച്ചർ സൂപ്പർ ക്ലാസ് ദെൻ സുരേഷ് എം പി താങ്ക്സ് ടീച്ചർ ദെൻ പ്രസാദ് ലൈക്ക് ചെയ്തിട്ടുണ്ട് ദെൻ മഹാലക്ഷ്മി ദീക്ഷിത് സൂപ്പർ ടീച്ചർ ദെൻ മുരളി കോട്ടു ഹലോ ടീച്ചർ സൂപ്പർ ക്ലാസ് താങ്ക് യു നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്തൊരു കൂട്ടുകാരിയാണിതും അബ്ദുൾ റഹ്മാൻ സൂപ്പർ ക്ലാസ് മിസ് ദെൻ സതീശൻ ഓക്കെ ദെൻ വൈശാഖ് സൂപ്പർ ദെൻ ഷംസുദ്ദീൻ പൊള്ളി ചൈതന്യ ഹായ് ടീച്ചർ സൂപ്പർ ക്ലാസ് ഐ ലൈക്ക് യുവർ ചാനൽ താങ്ക്സ് ഡിയർ ദെൻ മുരളീധരൻ താങ്ക്സ് ടീച്ചർ ദെൻ അർജുൻ ഹായ് നല്ല ക്ലാസ് എന്ന് താങ്ക് യു ദെൻ അനീഷ് ഹായ് ടീച്ചർ സൂപ്പർ ക്ലാസ് ദെൻ സന ഹായ് ടീച്ചർ ഐ ആം അഭിനവ് എസ് കെ ക്ലാസ് സൂപ്പർ ടീച്ചർ ദെൻ രമ്യ ഓക്കെ ദെൻ പ്രവീൺ സൂപ്പർ ക്ലാസ് മൈ നെയിം ഈസ് പ്രസീന ഓക്കെ ഹായ് പ്രസീന ദെൻ മുകുന്ദൻ സൂപ്പർ 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 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സൂപ്പർ എഴുതിയിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഓക്കെ ദെൻ ഫസിയ സൂപ്പർ ഇൻഡീസ് മൈ ഫീച്ചർ ഇൻ മൈ ലൈഫ് ലൈക്ക് ടു ദ മാഡം എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക്സ് ദെൻ ചെമ്മു ഇൻ ക്ലാസ് വളരെ ഇതേ ക്ലാസ് വളരെ നന്നായിരുന്നു ഒരുപാട് വർക്കുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ദെൻ കുഞ്ചൂസ് വിൽ ഹായ് ടീച്ചർ ഹായ് തരുമോ ഹായ് ഡിയർ ദെൻ പ്രവീൺ ഒരു ഹായ് പറയണം ഓക്കെ ഹായ് പ്രവീൺ ദെൻ സോറി ടീച്ചർ ഞാൻ ഇന്നലെ കമൻ്റ് ഇട്ടത് ടീച്ചർക്ക് ഒരുപാട് വിഷമമായില്ലേ സോറി ടീച്ചർ ഞാൻ അതറിഞ്ഞില്ലേ കുറേ കമൻ്റ് ഉണ്ടെന്ന് ഒന്നും കുഴപ്പമില്ല നമുക്ക് ഒരുപാട് കമൻസ് വരുമ്പോൾ എല്ലാവരുടെയും കമൻസ് കൂടി വായിക്കാൻ സാധിക്കില്ല അപ്പോൾ ആദ്യത്തെ ഒരു 10 കമൻസാണ് നമ്മളൊന്ന് വായിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഒരുപാട് കമൻസ് ആയാൽ ആ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും അരമണിക്കൂറിലൊക്കെ കൂടുതലാവും അതുകൊണ്ടാണ് നമ്മൾ കമൻസ് ഒഴിവാക്കുന്നത് കമൻസ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ ദെൻ നന്ദന നന്ദന ക്ലാസ് സൂപ്പർ ടീച്ചർ ഹായ് ദെൻ സ്നേഹ ഹായ് മാം ഹായ് സ്നേഹ ഇതൊക്കെയായിരുന്നു കൂട്ടുകാരെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻറ്റുകൾ നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കമൻറ്റ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ബിഗ് ഹായ് ഓക്കെ കൂട്ടുകാരെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ബൈ